ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറായ കാലം. അന്ന് ഓട്ടം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് അയാൾ വരുന്നത്. ഭാര്യയ്ക്ക് നല്ല സുഖമില്ല, എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോകണം. പെട്ടെന്ന് തന്നെ അയാളുടെ വീട്ടിലെത്തി. വരാന്തയിൽ കുറച്ചുപേർ കൂടി നിൽക്കുന്നു. അകത്ത് പരുഷമായ സ്വരത്തിൽ സ്ത്രീ പറയുന്നു, എന്നെ കൊണ്ടുപോകാൻ ആരും ശ്രമിക്കണ്ട, ഞാൻ വരില്ല. എനിക്ക് ഒരെത്തും പിടിയും കിട്ടിയില്ല. ശരിക്കും ഒരു നാടക നടിയുടെ പാടവത്തോടെയാണ് അവർ എണ്ണിപ്പെറുക്കി സംസാരിക്കുന്നത്. കണ്ട് അമ്പരന്ന് നിൽക്കുന്ന എന്നോട് പ്രായം ചെന്ന ഒരു സ്ത്രീ പറഞ്ഞു, ബാധ കൂടിയതാ, ഇങ്ങനെ മുമ്പും വന്നിട്ടുണ്ട്. അന്നൊരു കണിശനെ കാണിച്ച് ഏലസ് കെട്ടിയപ്പോൾ അടങ്ങിയതായിരുന്നു. ഇന്നലെ അതഴിഞ്ഞ് തോട്ടിൽ വീണ് ഒലിച്ചുപോയി. അതാ വീണ്ടും ഇളകിയത്. ഓട്ടോക്കാർക്ക് ഏതു തരം വൈദ്യന്മാരെയും പരിചയം കാണുമല്ലോ. ഞാൻ പറഞ്ഞു, എനിക്കറിയുന്ന ഒരു മുസ്ലിയാരുണ്ട്, അവിടെ കൊണ്ടുപോകാം. രാത്രി 8 മണി കഴിഞ്ഞ് കാണും ചികിത്സക്കാരന്റെ വീട്ടിലെത്തിയപ്പോൾ. സംഗതി വിശദീകരിച്ചപ്പോൾ ഉമ്മറക്കോലായിൽ പുല്ലുപായ വിരിച്ച് മുസ്ലിയാർ ഇരുന്നു. കുന്തിരിക്കം പുകയുന്നുണ്ട്. ഒരു തണ്ണി പിഞ്ഞാണത്തിൽ വെള്ളവും മുന്നിൽ വച്ചിരിക്കുന്നു. സ്ത്രീ അപ്പോഴും പരുക്കൻ ശബ്ദത്തിൽ അലമുറയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പോകില്ല, വേണ്ട വേണ്ട എന്നൊക്കെ പുലമ്പുന്നുണ്ട്. രണ്ടുപേർ ചേർന്ന് സ്ത്രീയെ മുസ്ലിയാരുടെ മുന്നിൽ പിടിച്ചിരുത്തി. വോൾട്ടേജ് കുറവായതിനാൽ വൈദ്യുതി വിളക്കിന് ഒരു മങ്ങിയ വെളിച്ചമേയുള്ളൂ. വീടിന്റെ മുറ്റത്ത് നിന്ന് ഒരു അരമതിലുണ്ട്. മുറ്റത്ത് നിന്ന് വഴിയിലേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പിന് നേരെ മതിലിൽ ഒരു അലൂമിനിയം പാനിക്കലം നിറയെ വെള്ളം വെച്ചിട്ടുണ്ട്. മോട്ടോറും പൈപ്പും ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൈ കഴുകാനുള്ളതാകണം അത്. സ്ത്രീയുടെ അലമുറയേക്കാൾ ഉച്ചത്തിൽ മുസ്ലിയാർ ഏതോ ബൈത്തു ചൊല്ലാൻ തുടങ്ങിയിരിക്കുന്നു. പതിയെ പതിയെ സ്ത്രീ ശാന്തമാകാൻ തുടങ്ങി. ഇപ്പോൾ ഒരു നേരിയ ഞരക്കം മാത്രമേയുള്ളൂ. മുസ്ലിയാർ ശബ്ദം കുറച്ച് ഏതോ മന്ത്രം ചടുലമായി ഉച്ചരിക്കുകയാണ്. ഇപ്പോൾ മന്ത്രോച്ചാരണത്തിൽ മാത്രമാണ് എല്ലാവരുടെയും ശ്രദ്ധ. പെട്ടെന്ന് പോ എന്ന് മുസ്ലിയാർ അട്ടം കിടുങ്ങുന്ന ശബ്ദത്തിൽ അട്ടഹസിച്ചതും മുറ്റത്ത് നിന്ന് ബൂം എന്നൊരു ശബ്ദം കേട്ടതും ഒന്നിച്ചായിരുന്നു. ആ ശബ്ദത്തോടൊപ്പം മതിലിൽ വച്ച പാനിക്കലത്തിലെ വെള്ളം മുകളിലേക്ക് ചീറ്റിത്തെറിച്ച് കലം ആന ചവിട്ടിയ പരുവത്തിലായി മതിലിൽ നിന്നും താഴെ സ്റ്റെപ്പിൽ വീണ് ഉരുണ്ടുരുണ്ടുപോയി. ഇതോടെ ബാധ കൂടിയ സ്ത്രീ ബോധം പോയി നിലത്ത് വീണു. പെട്ടെന്നുണ്ടായ ഞെട്ടലിൽ നിന്ന് മാറാൻ എല്ലാവർക്കും കുറച്ച് സമയമെടുത്തു. മന്ത്രവാദി മാത്രം ഒരു കൂസലുമില്ലാതെ നിൽക്കുകയാണ്. ചതുങ്ങി ചുരുങ്ങിയ പാനിക്കലം നോക്കി മുസ്ലിയാർ പറഞ്ഞു, ബാധ ചില്ലറക്കാരനല്ല, ഏതായാലും ഒരു കലമല്ലേ പോയുള്ളൂ. മുമ്പ് ഒരു മാറ്റിൽ കഴിച്ചപ്പോൾ ആലയിലെ ഒരു പശുവിനെയും കൊന്നാണ് ഒഴിഞ്ഞുപോയത്. ഇതുകൂടി കേട്ടപ്പോൾ എല്ലാവരും രോമം എടുത്തുപിടിച്ച് ഒരു അമ്പരപ്പിലായിരുന്നു. മുഖത്ത് വെള്ളം തെളിച്ചപ്പോൾ ഒരു ഉറക്കത്തിൽ നിന്നോണം ഉണർന്ന സ്ത്രീ വളരെ നോർമലായി കണ്ടു. മുസ്ലിയാർ കൊടുത്ത ഏലസ് അരയിൽ കെട്ടി ബാധ ഒഴിഞ്ഞ സന്തോഷത്തിൽ തിരിച്ചു പോരുമ്പോൾ കൂടെയുണ്ടായിരുന്നവരുടെ സംസാരം മുഴുവൻ അദൃശ്യശക്തി നിറകുടം അടിച്ചു പരത്തിയതിനെ പറ്റിയായിരുന്നു. മുറ്റത്തെ പീറ്റത്തെങ്ങിൽ നിന്ന് പാനിക്കലത്തിന് മുകളിലേക്ക് വരണ്ട തേങ്ങ വീണ് പറമ്പിലേക്ക് തെറിച്ചു പോയത് കണ്ട കാര്യം എന്തോ, എന്നിട്ടും ഞാൻ ആരോടും പറയാൻ നിന്നില്ല. സുഹൃത്തുക്കളെ, ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റിലൂടെ അഭിപ്രായം അറിയിക്കുക.